ഞാൻ നിനക്ക് തന്നേക്കാം രൂപ കൊടുത്ത് അത് കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിനെ വരുമല്ലോ. അയ്യോ, ഞങ്ങളെ നിർത്തി.
അപ്പച്ചനും അമ്മച്ചിയും അറിയുവാൻ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു മാസം കഴിയാറായി. ഓ, ഇപ്പോഴെങ്കിലും അവനൊന്ന് ഓർത്തല്ലോ. ഒന്ന് ചുമ്മാതിരടി. ഒരു കത്ത് പോലും നിങ്ങളൊക്കെ എഴുതരുതെന്ന് വിചാരി. എന്റെ മനുഷ്യനെ ഒന്ന് വേഗം വായിക്ക്. നീ ഒന്ന് ചുമ്മാതിരടി. കഞ്ഞിയും കറിയും വയ്ക്കുന്ന പോലെയാണോ കത്ത് വായിക്കുന്ന ഒരാള്? എന്നാ നീ അങ്ങോട്ട് വായിക്കേ. വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണി തെഴുതുന്നത്. മേരിക്കുട്ടിയെ എനിക്ക് കല്യാണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അയച്ചു തരില്ല. എന്റെ മാതാവേ, ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല. എന്നെ മറന്നേക്കും എന്ന് സ്വന്തം മകൻ മത്തായി. കർത്താവേ, ഞങ്ങൾ പ്രശ്നയായി പോകുമല്ല കർത്താവ്. നീ എന്താ വേണ്ടി വേണേ പുളിയെല്ലാം പറക്കി തിന്നുന്നത്? അയ്യോ, ഞാനെങ്ങും തിന്നില്ല. ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെരക്കി എടുക്കായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ഇപ്പോഴും പുളിയടപ്പുണ്ടല്ല. അതൊരു ചെറിയ കഷ്ണം. ശരി പെണ്ണേ, ഈ പ്രായത്തില് പെമ്പിള്ളാര് പുളി തിന്നണത് നല്ലതിനല്ല കേട്ടാ. എന്താ അടി വേണേ, കുഴപ്പം വല്ലതും പറ്റിയ? അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ ആണല്ലോ. ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമില്ലെന്നേ. കുഴപ്പം വല്ലതും പറ്റിയെങ്കിലേ എന്നോട് പറ. ഇരു ചെറിയറിയാണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. പെരയുടെ കുറ്റമൊക്കെ തീർന്നോ അറിയാ? ആ, തീർന്നു വരുന്നു. മനഃശോധത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് പോകുന്നത്. അല്ലേ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താല്ല. ഏതായാലും പെണ്ണിന്റെ അപ്പം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ, കൂട്ടിയിട്ടിട്ട് കുറെ നാളായി. ആ, എന്നാ ചെന്നേച്ചു വാ. ഓണിവിടെ കഴിക്കാം കേട്ടാ. ഇതെന്താണ്ടി മോളെ? ഒന്നുമില്ല അമ്മച്ചി. നീ പിന്നെന്താണ് ആഹ്വാനിച്ചത്? അത് പിന്നെ ഒരു പുളിച്ച തേട്ടൽ പോലെ. ആ, അത്രേ ഉള്ള. നീ ഇതേ അടുക്കളയിലോട്ട് ചെന്ന് അഞ്ചാറ് പപ്പടം കാച്ചിയെടുക്ക. കറിയാക്കൂടെ ചോറ് കൊടുക്കണം. ആ, കറിയാ വന്നത് എന്നാത്തിനാണെന്ന് അറിയാവാ? മനസ്സുയോധ്യത്തിന്റെ ദിവസം നിശ്ചയിക്കാനാണ്. അവൻ നാട്ടുപുറത്തും കാണ്ട് നല്ലൊരു വീട് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. നിന്റെ നല്ല കാലത്തിനാണ് മോളെ മത്തായി കുട്ടിയായിട്ടുള്ള കെട്ട് നടക്കാണ്ട് പോയത്. അമ്മച്ചി, ഓ, ഞാനൊരു കാര്യം പറഞ്ഞാ വഴക്കിടുവോ? കാര്യം എന്താണെന്ന് പറവണ്ണേ. എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. ദേ കണ്ട, വഴക്കിടണ്ടെന്ന് പറഞ്ഞേച്ച് പറയണ കാര്യം കേട്ടില്ലേ? ഇത് എന്റെ അപ്പച്ചൻ കേക്കണ്ട. അപ്പച്ചനോട് അമ്മച്ചി തന്നെ പറഞ്ഞാ മതി. എന്നിട്ട് ഞാൻ തൊഴി മേടിക്കണം ഇല്ലടി? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ, കറിയായിക്ക് നീ എന്നാ കുറ്റമാണ് കണ്ടുവച്ചിരിക്കണത്? ഒരു കുറ്റവുമില്ല. കുറ്റമില്ലെങ്കിൽ പിന്നെ നീ അവനെ വേണ്ടെന്ന് പറയുന്ന എന്നത്തിനടി? ഒരു കാര്യമുണ്ട് അമ്മച്ചി. എന്ത് കാര്യാണിടി? ഞാൻ കൂടെ അറിയട്ടെ, പറടി പെണ്ണേ. എന്നെ വേറൊരാളെ വേറൊരാള് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഞങ്ങൾ ആരും അറിയണ്ട. അതാരാണ്? പറടി. ചോയിച്ച് ആരെ? കൊച്ചുമുതലാളിയാ. കൊച്ചുമുതലാളി നിന്നോട് പറഞ്ഞാടി പെണ്ണെ നിന്നെ കെട്ടിക്കൊള്ളാന്ന്? എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. നിനക്ക് കിറുക്കാണടി പെണ്ണ്. നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേടി.
ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ തമാച്ച? മരണത്തെ തടുക്കാൻ മനുഷ്യനെ കൊണ്ടാവൂ? തറുതി മരിച്ചിട്ട് രണ്ടു മൂന്ന് മാസമായില്ലേ. ഇനി ഇങ്ങനെ പെരെ തന്നെ ഇരുന്നാലോ? വല്ല ജോലിക്കും പോകണ്ട, സൂക്കേട് വല്ലതും പിടിക്കത്തില്ലയോ? നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ഞങ്ങൾ വന്ന കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പറയരുതോ? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമുക്ക് ആ കാര്യം അങ്ങോട്ട് നടത്തരുതോ തോമാച്ച? ആ കല്യാണ കാര്യം ആർക്കറിയോ? ഞങ്ങളൊരു രഹസ്യം പറയുകയായിരുന്നു. ആ ശരി, കറിയ ഇവിടെ ഇവിടെ കേട്ടോട്ടെ. നീ അവിടെ നിൽക്കറിയേ. ഏത് കല്യാണ കാര്യമാ നിങ്ങൾ പറയണേ? അല്ല, മേരിക്കുട്ടീനെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിക്കണ കാര്യേ. ആ ഞങ്ങക്ക് ഇനിയിപ്പം സ്ത്രീധനമൊന്നും വേണമെന്നില്ല. തന്നെയല്ല, മത്തായി കുട്ടിക്ക് ഒരു വാശി മേരിക്കുട്ടീനെ തന്നെ കെട്ടണമെന്ന്. പിന്നെ ഞങ്ങളും കരുതി അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. നിങ്ങൾ രണ്ടിനും ഇവിടെ നിന്ന് ഞാൻ ചവിട്ടി ഇറക്കാത്ത എന്താണെന്ന് അറിയാമോ? തറുതിയുടെ ശവം എടുക്കാൻ താൻ കൂടെ വന്നിരുന്നുകൊണ്ടാണ്. ഇറങ്ങി പോ. പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കും. നിനക്കല്ല നാണം ഉണ്ടോ? മേരിനെ ഈ നിൽക്കുന്ന കറിയൊക്കെ കെട്ടി കൊടുക്കാൻ പോവാണ്. മനസ്സിയോത്തിയുള്ള ദിവസം നിശ്ചയിച്ചാ കറിയാ വന്നിരിക്കുന്നത്. എന്റെ പൊന്ന തോമാച്ച, ഞങ്ങളെ ചതിക്കരുത്. മത്തായി കുട്ടിയുടെ കെട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയായിപ്പോ. എടേ മേരിക്കുട്ടി, ആ ചൂല് എടുത്തോണ്ട് രണ്ടെണ്ണത്തിന് അടിച്ച് ഇറക്കിട്ട് ഇവിടെ. അയ്യോ, ചൂലൊന്നും എടുക്കണ്ടോ? എന്നിറങ്ങിപ്പോ. നാറി തളന്ത വന്നിരിക്കുന്നുണ്ട്. പെണ്ണി ചോദിക്കാം. എന്തായി കറി? അച്ഛനെ കണ്ടോ? കണ്ടു. നാലാം തീയതി മനുഷ്യോദ്യവും ആറാം തീയതി കല്യാണം നടത്തിക്കോളാൻ പറഞ്ഞിരിക്കുക അച്ഛൻ. ആ അങ്ങനെ അടുത്തടുത്ത് തന്നെ അതങ്ങ് നടക്കട്ടെ. അതായിരിക്കും ദൈവഹിതം. അത് കാണാൻ എന്റെ തറവില്ലാതെ പോയി. ആ നടക്കട്ടെ.